ഹബീബ് പറയുന്നു അബ്ബാസേ ചോദിക്കാനുള്ളത് മുഴുവനും നീ റബിനോട് ചോദിക്കുക സഹായം വേണമെങ്കിലും റബ്ബിനോട് ചോദിച്ചു സഹായം നിനക്ക് വേണോ അതെല്ലാം നീ ചോദിക്കുക അതെല്ലാം അള്ളാഹു നിനക്ക് നിനക്ക് തരുമല്ലോ നമ്മുടെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഭക്ഷണം ഹൃദയം ഒലിക്കുന്നതാ കാലുകൾ വറയ്ക്കുന്നതാ ചുണ്ടു വറയ്ക്കുന്നതാ പെട്ടെന്ന് മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും ഒരു ഒരു ഒരാൾക്ക് തിന്നാനുള്ള ചോറ് വിളമ്പി നമ്മൾ കൊടുക്കുമല്ലോ നാളെ വരുമ്പോഴും നമുക്കങ്ങനെ തന്നെ മറ്റന്നാൾ വരുമ്പോ നമ്മൾ ചോദിക്കുന്നു എന്താ എന്നു ഇങ്ങനെ ഇവിടെ വരുന്നത് നാലാം ദിവസം വരുമ്പോ പിന്നെ നമ്മൾ കൊടുക്കൂല അഞ്ചാം ദിവസം വരുമ്പോൾ ആറിന്റെ ദിവസം വരുമ്പോ ഏഴാം ദിവസം പിന്നെ നമ്മൾ വേണമെങ്കിൽ നമ്മൾ താമസം തന്നെ മാറിപ്പോകുന്നതാ കാരണം ഒരാളോട് എന്തെങ്കിലും ചോദിച്ചാൽ ചോദിക്കുംതോറും ചോദിക്കുംതോറും അയാൾക്ക് ദേഷ്യം കൂടുമെങ്കിൽ അള്ളാഹു അങ്ങനെയല്ല അള്ളാഹു അങ്ങനെയല്ല അവനോട് തോറും ചോദിക്കുന്തോറ സ്നേഹം കൂടുകയാ അല്ലാഹുവേ എനിക്കിന്നെ തരണമെന്ന് പടച്ചവനോട് പറയുമ്പോ അല്ലാഹുവിന് വീണ്ടും ചോദിക്കുന്നു റബ്ബേ കൂടുകയാ ചോദിച്ച് എന്തൊക്കെ അബ്ബിനോട് ചോദിക്കാൻ കഴിയുമോ കഴിയുമോടല്ല ചോദിക്കുമ്പോ വരുമെന്നല്ലേ നമ്മുടെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് പെങ്ങളെ നിന്റെ ഭർത്താവിനോട് ഏതെങ്കിലും ഒരു കാരുണ് ആവശ്യപ്പെട്ടാൽ അതല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മക്കളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാ മക്കളെ നിങ്ങളുടെ വാപ്പയോട് ഉമ്മയോട് എന്തെങ്കിലും സങ്കടങ്ങളുമായി നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളുമായി പടച്ചവന്റെ മുമ്പിൽ എന്റെ സഹോദരങ്ങളെ അല്ലാഹു രണ്ട് കൈനീട്ട് സ്വീകരിക്കുന്ന എല്ലാ സങ്കടങ്ങൾ Hole, ോ മാറ്റുന്നു വീണ്ടും ചോദിക്കുമ്പോ റബ്ബിന് സ്നേഹം കൂടുകയാ